വീട് പണിയിലും മറ്റും ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സ്ക്വയർ ഫീറ്റ്. ഒരു വീടിൻ്റെ വിസ്തൃതി കണക്കാക്കുന്നത് തന്നെ സ്ക്വയർ ഫീറ്റ് എന്ന യൂണിറ്റിലാണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പലരും കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീടിൻ്റെയും റൂമിൻ്റെയും ഒക്കെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് വീടിൻ്റെയും റൂമിൻ്റെയും ഒക്കെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നീളമളക്കാവുന്ന ടേപ്പ് മാത്രം ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും വീടിൻ്റെയും റൂമിൻ്റെയും ഏരിയ സ്ക്വയർ ഫീറ്റിൽ കണക്കാക്കുവാൻ കഴിയും. സാധാരണ നീളമളക്കുന്നത് ഫീറ്റിലോ മീറ്ററിലോ ആയിരിക്കും. ആദ്യമായി അടി അഥവാ ഫീറ്റ് എന്ന യൂണിറ്റിലാണ് നീളമളക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിൽ ഏരിയ കണക്കാക്കുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് മീറ്ററിൽ നീളമളന്ന ശേഷം എങ്ങനെ സ്ക്വയർ ഫീറ്റിൽ ഏരിയ കണക്കാക്കാമെന്നും നോക്കാം. രണ്ട് മെത്തേഡും വളരെ എളുപ്പമാണ്. ഒരു റൂമിൻ്റെയോ വീടിൻ്റെയോ വിസ്തീർണം അഥവാ ഏരിയയെ തന്നെയാണ് സ്ക്വയർ ഫീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഒരു റൂമിൻ്റെ ഏരിയ എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. റൂം ചതുരാകൃതിയാണെങ്കിൽ റൂമിൻ്റെ നീളവും വീതിയും ഫീറ്റിൽ അളന്ന ശേഷം അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സ്ക്വയർ ഫീറ്റ് കിട്ടുന്നതായിരിക്കും. ഉദാഹരണമായി ഒരു റൂമിൻ്റെ നീളം 14 അടി അഥവാ 14 ഫീറ്റും വീതി 10 ഫീറ്റും ആണെങ്കിൽ അതിൻ്റെ ഏരിയ സ്ക്വയർ ഫീറ്റിൽ കണക്കാക്കിയാൽ 14 × 10 അതായത് 140 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കും. അഥവാ റൂമോ ഹാളോ ചതുരാകൃതി അല്ലെങ്കിലും അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കാനും വളരെ എളുപ്പം തന്നെയാണ്. അതിനെ ചതുരാകൃതിയുള്ള സെക്ഷനാക്കി തിരിച്ച ശേഷം ഓരോന്നിൻ്റെയും ഏരിയ സ്ക്വയർ ഫീറ്റിൽ കണക്കാക്കി ആഡ് ചെയ്താൽ മതിയാകും. ചിത്രത്തിൽ കാണുന്ന ഉദാഹരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവയെ രണ്ട് ചതുര സെക്ഷനുകളാക്കി മാറ്റി രണ്ടിൻ്റെയും ഏരിയ സ്ക്വയർ ഫീറ്റിൽ കണക്കാക്കിയതിന് ശേഷം കൂട്ടി അതായത് ആഡ് ചെയ്ത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കണക്കാക്കാം. ഇങ്ങനെ റൂമിൻ്റെ ആകൃതിക്കനുസരിച്ച് രണ്ടോ മൂന്നോ അതിലധികമോ ചതുര സെക്ഷനുകളായി തിരിച്ച് ഓരോന്നിൻ്റെയും ഏരിയ കണ്ടെത്തി ആഡ് ചെയ്ത് ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടെത്താം. അടുത്തതായി വീടിൻ്റെ ആകെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. നേരത്തെ റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയതുപോലെ തന്നെയാണ്. വീടിൻ്റെ നീളവും വീതിയും കണക്കാക്കിയ ശേഷം അതായത് ഫീറ്റിൽ കണക്കാക്കിയ ശേഷം അവയെ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ ഫീറ്റ് കണക്കാക്കാം. വീടിൻ്റേത് ചതുരാകൃതിയാണെങ്കിലാണ് ഇങ്ങനെ കണക്കാക്കേണ്ടത്. അഥവാ ചതുരാകൃതി അല്ലെങ്കിൽ പോലും വളരെ എളുപ്പമാണ്. നേരത്തെ റൂമിൻ്റെ ഏരിയ കണക്കാക്കിയതുപോലെ തന്നെ ചതുരാകൃതിയുള്ള സെക്ഷനുകളായി തിരിച്ച് ഓരോന്നിൻ്റെയും ഏരിയ കണക്കാക്കി ആഡ് ചെയ്ത് ടോട്ടൽ ഏരിയ കണ്ടെത്താവുന്നതാണ്. അടുത്ത് ത്രികോണാകൃതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഏരിയ എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. സാധാരണയായി റൂമുകൾ ത്രികോണാകൃതിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ പ്ലോട്ടിൻ്റെ ആകൃതി അനുസരിച്ച് വീടിൻ്റെ മുറ്റവും വശങ്ങളുമൊക്കെ ത്രികോണാകൃതിയിലും മറ്റും വരാനുള്ള സാധ്യത ഉണ്ട്. മുറ്റം ഇൻ്റർലോക്ക് ചെയ്യുമ്പോഴോ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴോ ഒക്കെ അതിൻ്റെ ഏരിയയും സ്ക്വയർ ഫീറ്റിൽ കണക്കാക്കേണ്ടി വരും. മുറ്റത്തിൻ്റെ ആകൃതി ഒരു മട്ടത്രികോണമാണെങ്കിൽ ഏരിയ കണക്കാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മട്ടത്രികോണം എന്നത് ചതുരത്തിൻ്റെ എക്സാക്റ്റ് ഹാഫ് അഥവാ പകുതിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ കണക്കാക്കാൻ നീളവും വീതിയും ഗുണിച്ചിട്ട് പകുതി എടുത്താൽ മതിയാകും. ഉദാഹരണമായി 20 അടി നീളവും 15 അടി വീതിയുമുള്ള മട്ടത്രികോണാകൃതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അവയുടെ ഗുണനഫലത്തിൻ്റെ പകുതി അതായത് 300 ന്റെ പകുതി ഈക്വൽ ടു 150 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. അഥവാ സ്ഥലത്തിൻ്റെയോ മുറ്റത്തിൻ്റെയോ ആകൃതി മട്ടത്രികോണമല്ലാത്ത ത്രികോണമാണെങ്കിൽ പോലും അതിൻ്റെയും ഏരിയ കണക്കാക്കാൻ വളരെ എളുപ്പമാണ്. അവയെ മട്ടത്രികോണത്തിലുള്ള രണ്ട് സെക്ഷനുകളായി തിരിച്ച് ഓരോന്നിൻ്റെയും ഏരിയ കണക്കാക്കി ആഡ് ചെയ്താൽ മതിയാകും. ചതുരവും ത്രികോണവും ചേർന്ന ആകൃതിയുള്ള ഒരു സ്ഥലത്തിൻ്റെ ഏരിയ കണക്കാക്കാനും എളുപ്പമാണ്. സെക്ഷനുകളായി തിരിച്ച് ചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും ഏരിയ പ്രത്യേകം കണ്ടിട്ട് അവയെ ആഡ് ചെയ്താൽ മതിയാകും. ഇത്രയും നേരം പറഞ്ഞത് നീളവും വീതിയും അടിയിൽ അതായത് ഫീറ്റിൽ കണക്കാക്കിയതിന് ശേഷം ഏരിയ സ്ക്വയർ ഫീറ്റിൽ കണ്ടെത്തുന്ന രീതിയാണ്. അടുത്തതായി നീളവും വീതിയും മീറ്ററിൽ കണക്കാക്കിയതിന് ശേഷം എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് റൂമിൻ്റെ നീളവും വീതിയും നമ്മൾ നേരത്തെ ഫീറ്റിലാണ് അളന്നതെങ്കിൽ ഇവിടെ മീറ്ററിൽ അളക്കുന്നു. അതിനുശേഷം അവയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ സ്ക്വയർ ഫീറ്റിലാണ് ഏരിയ കിട്ടിയത്, പക്ഷേ ഇവിടെ സ്ക്വയർ മീറ്ററിലായിരിക്കും ഏരിയ കിട്ടുന്നത്. സ്ക്വയർ മീറ്ററിൽ കിട്ടുന്ന ഏരിയയെ 10.764 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ഏരിയ സ്ക്വയർ ഫീറ്റിൽ മാറ്റാവുന്നതാണ്. ഉദാഹരണമായി ഒരു റൂമിൻ്റെ നീളവും വീതിയും 6 മീറ്ററും 3 മീറ്ററും ആയാൽ അതിൻ്റെ ഏരിയ സ്ക്വയർ ഫീറ്റിൽ കണ്ടെത്താൻ 6 × 3 × 10.764 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും. അതായത് ആ റൂമിൻ്റെ ഏരിയ 193.75 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ഏത് ആകൃതിയിലുമുള്ള സ്ഥലത്തിൻ്റെ നീളവും വീതിയും ഇതുപോലെ മീറ്ററിൽ അളന്ന് അതിനെ 10.764 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് സ്ക്വയർ ഫീറ്റിൽ കൺവെർട്ട് ചെയ്യുവാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം.
ഒരു നിലയുള്ള വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കണ്ടെത്തുന്നതിനാണ് അതിൻ്റെ നീളവും വീതിയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നാൽ രണ്ട് നിലയുള്ള വീടിൻ്റെ ഏരിയ കണക്കാക്കുന്നതിന് ആദ്യത്തെ നിലയുടെ ഏരിയ കണക്കാക്കിയതിനോടൊപ്പം രണ്ടാമത്തെ നിലയിൽ ഉപയോഗിക്കുന്ന ഭാഗം, അതായത് ഓപ്പൺ ടെറസ് ഒഴികെയുള്ള ഭാഗത്തിൻ്റെ ഏരിയയും കൂടെ കണ്ടെത്തി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതിയാകും, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തവും രസകരവുമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.